തൃപ്തി ദേശായിക്കു നേരെ പ്രതിഷേധം ശക്തം. എയർപോർട്ടിന് പുറത്തിറങ്ങാനായില്ല, തൃപ്തിക്ക് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് DGP. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശബരിമല ദർശനത്തിനായി കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിക്ക് 1.5 മണിക്കൂറിലധികമായി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 100-ലധികം പ്രതിഷേധക്കാർ വിമാനത്താവളത്തിന് മുന്നിൽ ശരണം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. വിമാനത്താവളത്തിന് പുറത്തും നിരവധി പേർ സംഘടിച്ചിട്ടുണ്ട്. തൃപ്തിക്ക് സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് DGP ലോക്നാഥ് ബെഹ്റ. പുലർച്ചെ 4:45 ഇൻഡിഗോ വിമാനത്തിൽ തൃപ്തി ദേശായി ഉൾപ്പെടെ 6 യുവതികൾ എത്തിയത്. നേരത്തെ തന്നെ പ്രതിഷേധക്കാർ ഇവിടെ തമ്പടിച്ചിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകാനായി ഇവർക്ക് വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടില്ല. തൃപ്തിയെയും സംഘത്തെയും കൊണ്ടുപോകാനാവില്ലെന്ന് പ്രീപെയ്ഡ് ടാക്സി ഡ്രൈവർമാർ അറിയിച്ചിട്ടുണ്ട്. പോലീസ് വാഹനത്തിൽ ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ തടയുമെന്ന് പ്രതിഷേധക്കാർ. സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് താൻ എത്തിയതെന്നും അതുകൊണ്ട് എന്ത് പ്രതിഷേധമുണ്ടായാലും മടങ്ങിപ്പോവില്ല എന്നും തൃപ്തി ദേശായി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം RSSനായിരിക്കും. ഇതാണോ അച്ഛാദിൻ? അച്ഛാദിൻ എവിടെയെന്ന് മോദിയോട് തൃപ്തിയുടെ ചോദ്യം. തൃപ്തി ദേശായിക്ക് പ്രത്യേക സുരക്ഷയൊരുക്കുകയില്ലെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. മണ്ഡലകാലത്തിന് തുടക്കം. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറക്കും. തുറന്ന സന്നിധാനത്തെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരായ VN വാസുദേവ നമ്പൂതിരിയും MN നാരായണ നമ്പൂതിരിയും ചുമതലയേൽക്കും. ഇരുമുടിക്കെട്ടുമായി പുതിയ മേൽശാന്തിമാരാവും ആദ്യം 18-ാം പടി കയറുന്നത്. സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് ഇലവുങ്കൽ മുതൽ 1 ആഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. രാത്രി നടയടച്ചാൽ തീർത്ഥാടകരെ സന്നിധാനത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന് DGP ലോക്നാഥ് ബെഹ്റ. ശബരിമലയും സമീപ പ്രദേശങ്ങളും 6 മേഖലകളായി തിരിച്ച് 4 ഘട്ടങ്ങളായി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതായും പ്രതികരണം. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ സാവകാശം തേടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ. ഇക്കാര്യം മുഖ്യ അജണ്ടയായി ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു. ഹർജി സംബന്ധിച്ച് സുപ്രീം കോടതി അഭിഭാഷകരുടെ നിയമോപദേശം തേടിയ ശേഷം തീരുമാനമെടുക്കുമെന്ന് പ്രസിഡന്റ് A.പത്മകുമാർ. കലാപത്തിന് മുന്നറിയിപ്പ്. ശബരിമല തീർത്ഥാടനത്തിന് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സ്ത്രീകളുടെ പേരടക്കമുള്ള വിവരങ്ങൾ ചോരരുത് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇക്കാര്യത്തിൽ പോലീസും KSRTC ജാഗ്രത പുലർത്തണമെന്നും രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന പോലീസ് മേധാവി മുഖേന കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങൾ ചോർന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിനായിരിക്കുമെന്നും ഇതിൽ മുന്നറിയിപ്പ് നൽകുന്നു. ചിത്രയാട്ട വിശേഷത്തിന് നട തുറന്നപ്പോൾ ദർശനത്തിനെത്തിയ സ്ത്രീകളുടെ വിവരങ്ങൾ പ്രക്ഷോഭകർക്ക് ചോർന്നു കിട്ടിയത് പോലീസിൽ നിന്നായിരുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ദർശനത്തിന് രജിസ്റ്റർ ചെയ്ത സ്ത്രീകളുടെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗവും രംഗത്തുണ്ട്. ഇവരുടെ വിവരങ്ങൾ പോലീസും KSRTCയും ചേർന്ന് തയ്യാറാക്കിയ വെബ്സൈറ്റിൽ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ശബരിമല ഡിജിറ്റൽ ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ KSRTCയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനൊപ്പം ദർശന സമയവും ബുക്ക് ചെയ്യാൻ കഴിയും. നിലവിൽ 800-ലധികം യുവതികൾ ദർശനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ തുടരുകയാണ്. ഇതിൽ പകുതിയിലധികവും ആന്ധ്രയിൽ നിന്നാണ്. നിരവധി ആക്ടിവിസ്റ്റുകളും പട്ടികയിലുണ്ട്. January 19 വരെ ഓൺലൈൻ ബുക്കിംഗ് നടത്താം. തമിഴ്നാട്ടിൽ ജാഗ്രത. ആൻഡമാനിലെ ന്യൂനമർദ്ദത്തെ തുടർന്ന് രൂപപ്പെട്ട ഗജ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തെത്തി. കടലൂരിനും പാമ്പനും മധ്യേ തീരം തൊട്ട ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലാണ് ആഞ്ഞടിക്കുന്നത്. നാഗപട്ടണത്തിനടുത്ത് വേദാരണ്യത്ത് ശക്തമായ കാറ്റും ഗുണ്ടലൂരിൽ ശക്തമായ മഴയും. പുതുച്ചേരി തീരത്ത് തിരമാലകൾ 6 മീറ്റർ വരെ ഉയർന്നതായും റിപ്പോർട്ടുണ്ട്. പുതുച്ചേരിയിൽ 70 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിക്കുന്നത്. തമിഴ്നാട്ടിലെ മറ്റ് ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തഞ്ചാവൂർ, തിരുവാരൂർ, പുതുക്കോട്ടെ, നാഗപട്ടണം, കടലൂർ, രാമനാഥപുരം എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 30,000-ലധികം രക്ഷാപ്രവർത്തകരെയാണ് ഇവിടേക്കായി തമിഴ്നാട് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. മേഖലയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.